നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുള്ള നിരന്തര ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ കുറച്ചു നാളുകളായി അവസാനിച്ചിരിക്കുകയാണ്. എങ്കിലും ഇടയ്ക്കൊക്കെ സർക്കാരുമായി ഉടക്കുന്നത് മുഹമ്മദ് ആരിഫ് ഖാന്റെ ഒരു ശൈലിയായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇടക്കാലത്ത് സർക്കാരുമായി കൈകോർത്ത ഗവർണർ വീണ്ടും ഇപ്പോൾ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വരികയാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകളുടെ കാര്യത്തിൽ സംശയം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം അതൃപ്തി പ്രകടമാക്കുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ നിയമാനുസൃതമാണെന്ന് ഉറപ്പില്ലാത്തതിനാലും സംശയങ്ങൾ ഉള്ളതുകൊണ്ട് അവയ്ക്ക് അംഗീകാരം നൽകാത്തതാണെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണർ കത്തയച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. സംസ്ഥാനത്തിന്റെയും നിയമസഭയുടെയും അധികാരപരിധി കടന്നുള്ള ഇത്തരം ബില്ലുകളിൽ ഒപ്പുവയ്ക്കാനുള്ള ബുദ്ധിമുട്ടും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞുവെന്നും സൂചനകൾ വരുന്നു. ഇതോടെ വീണ്ടും വിഷയം സർക്കാർ ഗവർണർ ഏറ്റുമുട്ടലിലേക്ക് പോകുമോ എന്നാണ് ഇപ്പോൾ ചർച്ചകളാവുന്നത്. വിവാദ ബില്ലുകളിലടക്കം ഗവർണർ ഒപ്പിടാത്ത അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. ലോകായുക്ത ബില്ലും യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കുന്ന ബില്ലുമടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിയമസഭ പാസാക്കിയ 8 ബില്ലുകൾ രാജ്ഭവനിൽ ഗവർണറുടെ അനുമതി കാത്ത് ഇപ്പോഴും കിടക്കുകയാണ്. ഇത് ചൂണ്ടിക്കാട്ടി രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഗവർണർക്ക് മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. കേരളശ്രീ പുരസ്കാര സമർപ്പണത്തിന് ഗവർണറെ ക്ഷണിക്കാൻ കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തിയ ചീഫ് സെക്രട്ടറി VP ജോയും ഈ ബില്ലുകളെ കുറിച്ച് ഗവർണറോട് സൂചിപ്പിച്ചതായി സൂചനകളുണ്ട്. ബില്ലുകളുടെ കാര്യത്തിൽ എന്താണ് വേണ്ടതെന്ന് നേരത്തെ മുഖ്യമന്ത്രിയെ അറിയിച്ചതാണെന്നും ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് നടപടി വേണ്ടതെന്നുമാണ് ഗവർണർ നൽകിയ മറുപടി കത്തിൽ പരാമർശിക്കുന്നത്. ബില്ലുകൾ അയക്കുമ്പോൾ ബന്ധപ്പെട്ട മന്ത്രിമാർ വിശദീകരിക്കണമെന്ന് നേരത്തെ രാജ്ഭവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഉണ്ടായിട്ടില്ല എന്നാണ് ഗവർണർ ഇപ്പോൾ വാദിക്കുന്നത്. അതേസമയം ചില മന്ത്രിമാർ കൊച്ചിയിലും ഡൽഹിയിലും വെച്ച് തന്നെ കാണാൻ ശ്രമിച്ചതിൽ ഗവർണർക്ക് അതൃപ്തിയുമുണ്ട്. ഗവർണറും മന്ത്രിമാരും തിരുവനന്തപുരത്തായതിനാൽ രാജ്ഭവനിൽ വെച്ച് തന്നെ കണ്ട് സംസാരിക്കുന്നതാണ് മര്യാദ എന്നാണ് ഇപ്പോൾ ഗവർണറുടെ നിലപാട്. മാസത്തിലൊരിക്കലെങ്കിലും ഭരണകാര്യങ്ങൾ സംബന്ധിച്ച് ഗവർണറെ കണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നതാണ് നല്ല കീഴ്വഴക്കമെന്നും അത്തരമൊരു ആശയവിനിമയം ഉണ്ടാകുന്നില്ലെന്നും ഗവർണർക്ക് വലിയ പരാതിയുണ്ട്. പകരം ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി അയക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണപരമായ കാര്യങ്ങൾ അറിയിക്കാൻ മന്ത്രിമാർ തന്നെ കാണുന്നില്ല. തുടർച്ചയായി ആശയവിനിമയം ഉണ്ടാകാത്തതാണ് തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നത്. മന്ത്രിമാർ കാണാൻ എത്തിയാൽ തന്നെ വകുപ്പ് സെക്രട്ടറിമാർക്ക് പകരം പ്രൈവറ്റ് സെക്രട്ടറിമാരെ കൊണ്ടുവരുന്നതിലും ഗവർണർ തൃപ്തനല്ല. ഗവർണറുമായി നടത്തിയ ചർച്ചയിൽ സർക്കാരിന്റെ പരാതികൾ ചീഫ് സെക്രട്ടറി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്ഭവനിൽ ഡെപ്യൂട്ടേഷനിലെത്തിയവരുടെ നിയമന രേഖകളിൽ സർക്കാർ തീരുമാനമെടുക്കാത്തതിനാൽ അവർക്ക് മാസങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന പ്രശ്നമാണ് ഇപ്പോൾ ഗവർണർ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇവർ ശ്രമിക്കുന്നത്. ബുധനാഴ്ച ചെന്നൈയിലേക്ക് പോയ ഗവർണർ ഇനി 23-ന് മാത്രമേ എത്തുകയുള്ളൂ. ഏതായാലും ഗവർണറും സർക്കാരും തമ്മിൽ വീണ്ടും പോരിലേക്ക് പോകുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. അതിനുള്ള സാധ്യതകൾ കൂടുതലാണ് താനും.